തിരുവാതിരയിലെ ഇർഫാന്റെ മരണത്തിൽ സുഹൃത്ത് ഫൈസൽ കസ്റ്റഡിയിൽ. ഇർഫാനെ ഫൈസലാണ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ഇർഫാൻ മരിച്ചത് അമിതമായി മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നാണെന്നാണ് വിലയിരുത്തൽ. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അനന്തൻ, കുടുംബം ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. ഇപ്പോൾ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടത്തിന്റെയൊക്കെ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് നിഗമനം? ആര്യ, കേരളം ആശങ്കപ്പെടണം. കാരണം പെരുമാതുറയിൽ ഇന്നലെ മരണത്തിന് കീഴടങ്ങിയ 17-കാരൻ ഇർഫാൻ, ആ ഇർഫാന്റെ മരണ കാരണം മയക്കുമരുന്ന് അമിതമായി ഉള്ളിൽ ചെന്നതാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് ഡോക്ടർമാരും അതായത് ഫോറൻസിക് സർജനും എത്തുന്നത്. കാരണം ഇന്നലെ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രാഥമിക നിഗമനം ആന്തരിക രക്തസ്രാവമാണ്. ഈ ആന്തരിക രക്തസ്രാവം ഉണ്ടാകാൻ മയക്കുമരുന്നിൻ്റെ അമിത ഉപയോഗം കാരണം അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് അമിതമായി ഉള്ളിൽ ചെന്നതാകാം ഇർഫാന്റെ മരണത്തിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ വിലയിരുത്തൽ. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത്. ഇനി ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. അതിന്റെ നടപടികൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇത് മയക്കുമരുന്ന് എത്രത്തോളം ഉള്ളിൽ ചെന്നു, മയക്കുമരുന്ന് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. നിലവിൽ മയക്കുമരുന്നിന്റെ അമിത ഉപയോഗം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പോലീസ് അന്വേഷണം പോകുന്നത്. അപ്പോൾ മയക്കുമരുന്ന് ആര് നൽകി എന്നുള്ള കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇർഫാന്റെ സുഹൃത്ത് ഫൈസലിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഫൈസലാണ് ഇർഫാനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ ഇർഫാന്റെ ഉമ്മ പറഞ്ഞത് വൈകുന്നേരം ഒരു സുഹൃത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി. അതിനുശേഷം പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം റോഡരികിൽ അബോധാവസ്ഥയിൽ ഇർഫാനെ കണ്ടെത്തുകയായിരുന്നു എന്നാണ്. അപ്പോൾ ആ വിളിച്ച് കൊണ്ടുപോയ കൂട്ടുകാരൻ ഫൈസലാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഫൈസലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ഫൈസൽ ഇതുവരെയും ഇത് സമ്മതിച്ചിട്ടില്ല, മയക്കുമരുന്ന് ഉപയോഗിച്ച് സമ്മതിച്ചിട്ടില്ല. ഫൈസൽ പറയുന്നത് ഇർഫാൻ തന്നെ വിളിച്ചു വരുത്തിയതാണ്, ഷേക്ക് കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് തന്നെ കുട്ടി വിളിച്ചു വരുത്തി പിന്നെ ഒപ്പം പോവുകയായിരുന്നു എന്നാണ്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ഫൈസലിനെ. ഏതായാലും മയക്കുമരുന്ന് മാഫിയ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പോകുന്നത്. ആര്യ, ഈ ഫൈസൽ ആണല്ലോ അവസാനം കൂട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫൈസലിനെ പോലീസ് വിളിച്ചിട്ടുണ്ട്. ഏത് തരത്തിലായിരിക്കും ഈ ലഹരി കുട്ടികളിലേക്ക്, സ്കൂളിൽ പഠിക്കുന്ന മക്കളാണല്ലോ, അവരിലേക്ക് എത്തിയത്? ആ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടോ അനന്തൻ? ആര്യ, പോലീസ് പറയുന്നത് ഈ മയക്കുമരുന്ന് സംഘങ്ങളുടെ പുതിയ രീതി ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് അവരെ ലക്ഷ്യമിടുന്ന കൗമാരക്കാരെയാണ്. അപ്പോൾ ഈ കൗമാരക്കാരെ ലഹരിയിൽ പെടുത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് അവരുടെ സുഹൃത്തുക്കളെ തന്നെയാണ്. ഈ സുഹൃത്തുക്കൾ ഏതെങ്കിലും ഘട്ടത്തിൽ മയക്കുമരുന്ന് ലോബിയുടെ വലയിൽ പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ അവരുടെ സുഹൃത്തുക്കളെ ലക്ഷ്യമിട്ട് വീണ്ടും ഇവരെ ഉപയോഗിച്ച് തന്നെ അവരെ കെണിയിൽപ്പെടുത്തുക, അങ്ങനെ കെണിയിൽപ്പെടുത്താൻ ഉള്ള ശ്രമം ഉണ്ടായി അങ്ങനെ പെട്ടുപോയ ഒരാളാകാം ഇർഫാൻ എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ ഇർഫാന്റെ കൂട്ടുകാരെ ഉപയോഗിച്ച് ഇർഫാനെ മയക്കുമരുന്നിലേക്ക് അടുപ്പിക്കുക, അതിനുവേണ്ടി ഒരു പക്ഷേ വിളിച്ചുകൊണ്ടുപോയി മയക്കുമരുന്ന് നൽകിയിട്ടുണ്ടാകാം. ഡോസ് കൂടിപ്പോയി അത് വലിയ അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഇർഫാന്റെ ശാരീരികമായ അസ്വസ്ഥതകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം. അത് അങ്ങനെ ഉണ്ടായപ്പോൾ ലഹരി മരണത്തിന് കാരണമാകുന്നു. അനന്തരം പറഞ്ഞതുപോലെ കേരളം ആശങ്കപ്പെടുക തന്നെ വേണം.